നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തായാലും നിവിൻ ചെറിയാൻ ലോട്ടറി അടിച്ചു. ജയിച്ചാലും ഇല്ലെങ്കിലും ചില മുന്നണികളെയൊക്കെ V4 കൊച്ചി പൊട്ടിക്കുമെന്ന് ഉറപ്പായി. വൈറ്റില മേൽപ്പാലത്തിൻ്റെ ആ ജനകീയ ഉദ്ഘാടനം തന്നെയാണ് V4 കൊച്ചിയെയും നിവിൻ ചെറിയാനെയും കേരളത്തിൽ ഇത്രയേറെ പ്രശസ്തരാക്കിയത്. അതൊക്കെ അതിൻ്റെ ഒരു വഴിക്കങ്ങ് പോയേനെ. പക്ഷേ പിണറായി വിജയൻ്റെ പോലീസ് അർദ്ധരാത്രി നിവിൻ ചെറിയാൻ്റെ ഫ്ളാറ്റിൽ കയറി പൊക്കിയതും പിന്നെ പോലീസ് സ്റ്റേഷനായ പോലീസ് സ്റ്റേഷനിലൂടെയെല്ലാം കൊണ്ടു നടന്നതും അന്ന് വലിയ വാർത്തയായിരുന്നു. അതുകൊണ്ട് കിട്ടിയ രക്തസാക്ഷി പരിവേഷം തന്നെയാണ് ഇപ്പോൾ നിവിൻ ചെറിയാൻ എന്ന സ്ഥാനാർത്ഥിയെ വേറിട്ട് നിർത്തുന്നതും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലെങ്കിലും എറണാകുളത്തെ സ്ഥാനാർത്ഥി നിവിൻ ചെറിയാൻ അവരതങ്ങ് പ്രഖ്യാപിച്ചു. V4 കേരള ക്യാമ്പയിൻ കോർഡിനേറ്റർ നിവിൻ ചെറിയാന് ഇത് പുതിയ നിയോഗം. കൊച്ചിയിലെ സ്ഥാനാർത്ഥിയാവുന്നതോടെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് ഇത് കാരണമാക്കും എന്ന് ഉറപ്പു തന്നെ. V4 കൊച്ചി എന്ന പേരിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയിൽ നിന്ന് ഒരു തകർപ്പൻ പ്രകടനം നടത്തിയവരാണ് നിവിൻ ചെറിയാനും കൂട്ടരും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് എങ്ങനെയൊക്കെ കളിക്കണം എന്നിനി നിവിൻ ചെറിയാനെ ആരും പ്രത്യേകിച്ച് ഉപദേശിച്ചു കൊടുക്കേണ്ട. കേരളത്തിൽ ആദ്യം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയും അങ്ങനെ നിവിൻ ചെറിയാനായി. ശ്രദ്ധേയമായിരിക്കുന്നു നിവിൻ ചെറിയാൻ്റെ ഈ അരങ്ങേറ്റം. V4 കേരള, V4 കൊച്ചി എന്നൊക്കെയുള്ള മുന്നേറ്റം ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. ഇന്നലെയായിരുന്നു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിൽ മത്സരിച്ച V4 കേരള കൂട്ടായ്മ V4 പീപ്പിൾ എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപീകൃതമായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സര രംഗത്തുണ്ടാകുമെന്ന് നിവിൻ ചെറിയാൻ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ്. തൊട്ടടുത്ത ദിവസം തന്നെ നിവിൻ ചെറിയാന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനവും എത്തിയിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ ഹാട്രിക് സ്വപ്നങ്ങളൊക്കെ തകർത്തെറിഞ്ഞത് V4 കൊച്ചി തന്നെയായിരുന്നു. ശക്തമായ പോരാട്ടം നടന്ന 18 ഡിവിഷനുകളിൽ V4 കേരള പിടിച്ച വോട്ടുകൾ തന്നെയാണ് കൊച്ചിയിലെ ജയപരാജയങ്ങൾ നിർണയിച്ചതും. 3 ഡിവിഷനുകളിൽ V4 കേരള രണ്ടാം സ്ഥാനത്തുമെത്തി. ഒരൊറ്റ ഡിവിഷനിലും ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും 12 ഡിവിഷനുകളിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ V4 കേരളയ്ക്ക് കഴിഞ്ഞു. 5 LDFനെയും കൊച്ചി കോർപ്പറേഷനിൽ ഇരുമുന്നണികളെയും കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് അകറ്റി നിർത്താൻ V4 കൊച്ചിക്ക് കഴിഞ്ഞത് അവരുടെ ശ്രദ്ധേയ പ്രകടനത്തിലൂടെ. 10% വോട്ടുപിടിച്ച് കൊച്ചിയിലെ വോട്ടർമാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു V4 കേരള. രാഷ്ട്രീയ മുന്നണികൾക്കും ഒരു ഇരുട്ടടി തന്നെയായിരുന്നു V4 കേരളയുടെ ഈ രംഗപ്രവേശം. V4 കൊച്ചിയുടെ സാന്നിധ്യം കൂടുതൽ അപകടം വിളിച്ചു വരുത്തുന്നത് UDFനും കോൺഗ്രസിനുമെന്നത് സംശയമില്ല. ഭരണവിരുദ്ധത തന്നെയാണ് V4 കൊച്ചിയുടെ മുഖ്യ ആയുധം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പെട്ടിയിൽ വീഴേണ്ട കുറേയേറെ വോട്ടുകൾ ഇക്കുറിയും V4 കേരള ഇങ്ങ് ചെകഞ്ഞെടുക്കും. തൊട്ടടുത്ത് 2020 മത്സര രംഗത്തുണ്ട് എന്നത് UDFനെ കൂടുതൽ കുഴയ്ക്കുന്നു. കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നീ മണ്ഡലങ്ങളിലൊക്കെ എന്തായാലും ഇക്കുറി 2020യുടെ സാന്നിധ്യവുമുണ്ടാകും. 2020യും V4 കേരളയും കൂടി കൊച്ചിയിൽ എറണാകുളം ജില്ലയിൽ UDFന്റെ അടിവേരുമാന്തുമോ എന്നിനി കണ്ടറിയണം. കൊച്ചിയിൽ N വേണുഗോപാൽ ഒരൊറ്റ വോട്ടിന് തോറ്റ ഐലൻഡ് നോർത്തിൽ V4 കൊച്ചി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 8 വോട്ട്. പശ്ചിമ കൊച്ചി മേഖലയിൽ പനയപ്പള്ളി, നമ്പ്യാപുരം, ഫോർട്ട് കൊച്ചി വെള്ളി ഡിവിഷനുകളിലും V4 UDFന്റെ സാധ്യതകൾ ഇല്ലാതാക്കി. UDFന് പ്രതീക്ഷയുണ്ടായിരുന്ന കിഴക്കൻ കൊച്ചിയിൽ കരണക്കോടം, ചക്കരപ്പറമ്പ്, പൊന്നുരുന്നി, ഗാന്ധിനഗർ, എറണാകുളം സെൻട്രൽ, കല്ലൂർ നോർത്ത് ഡിവിഷനുകളിലും V4 കേരള കൊടിപാറിച്ചു. കൊച്ചിയിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനം മാത്രമായിരുന്നില്ല V4 കേരളയെ ശ്രദ്ധേയമാക്കിയത്. അത് കഴിഞ്ഞുണ്ടായ ആ വൈറ്റില മേൽപ്പാല ഉദ്ഘാടന പുകലുകൾ തന്നെയാണ് നിവിൻ ചെറിയാനെ ഉയർത്തിക്കാട്ടാൻ ഇടവരുത്തിയത്. അതിന് നിവിൻ ചെറിയാനും V4 കേരളയും ഒക്കെ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രിയോട്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് അടുത്ത കേന്ദ്രങ്ങളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പോലീസ് അത്തരമൊരു ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചതെന്ന് വ്യക്തം. എന്തായാലും വൈറ്റില മേൽപ്പാലം ജനങ്ങൾ ഉദ്ഘാടനം ചെയ്ത അന്നു രാത്രിയിൽ തന്നെ നിവിൻ ചെറിയാനെ പോലീസ് അങ്ങ് പൊക്കി. 3 പോലീസ് സ്റ്റേഷനുകളിലെ പോലീസായ പോലീസെല്ലാം എത്തി വലിയൊരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ടുപോയ പോലെയാണ് തന്നെ കൊണ്ടുപോയതെന്ന് നിവിൻ ചെറിയാൻ തന്നെ പിന്നീട് വ്യക്തമാക്കിയിരുന്നു. പിറ്റേന്ന് രാവിലെ നിവിൻ ചെറിയാന്റെ ഭാര്യ ഭർത്താവിനെ കാണാനില്ല എന്നു കേരളത്തോട് വിളിച്ചു പറയേണ്ട ഗതികേടിലുമായി. അപ്പോഴും വ്യക്തമാക്കിയിരുന്നില്ല നിവിൻ ചെറിയാനെ ഏത് പോലീസ് സ്റ്റേഷനിലാണ് ഒളിപ്പിച്ചു വച്ചിരുന്നത്. പിന്നീട് നിവിൻ ചെറിയാൻ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നും ജയിലിലാക്കപ്പെട്ടുവെന്നും കേരളം തിരിച്ചറിഞ്ഞതോടെ കൂടുതൽ വാർത്തകൾ പുറത്തേക്കൊഴുകി. വിവാദങ്ങളും ഈ വിവാദങ്ങളിൽ തന്നെ കത്തി ഉയർന്ന് നിവിൻ ചെറിയാൻ പുറത്തേക്ക് വന്നത് വലിയ കൗതുക കാഴ്ചയായിരുന്നു.
വൈറ്റില മേൽപ്പാലത്തിലൂടെ കൊച്ചിയെ കീഴടക്കാൻ ഇനി നിബുൻ ചെറിയാൻ കഴിയുമോ? കൂടുതൽ ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഈ വരുന്ന രണ്ട് മാസങ്ങളിൽ തന്റെ ശ്രദ്ധ പതിക്കുമെന്ന് നിബുൻ ചെറിയാൻ തന്നെ ഉറപ്പിച്ചു പറയുന്നു. വി4 കേരളയുടെ പ്രവർത്തകരൊക്കെ ആവേശ തിരിയിളക്കത്തിലാണ്. കൊച്ചി ഇക്കുറി പിടിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും യുഡിഎഫിനെ തകർത്തെറിയുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം യുഡിഎഫും വി4 കേരളയും ഒക്കെ ലക്ഷ്യമിടുന്നത് ഭരണവിരുദ്ധ വികാരം തന്നെ, ഭരണവിരുദ്ധ വോട്ടുകൾ തന്നെ. ഭരണവിരുദ്ധ വോട്ടുകൾ വിഘടിച്ചു പോകാൻ ഈ വി4 കേരളയുടെ സാന്നിധ്യവും കാരണമാക്കും എന്നതിൽ സംശയമില്ല. എന്തായാലും കൊച്ചിയിലെ മത്സരം കൂടുതൽ തീപാറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.